Hello, everyone. So, welcome to the new video. So, in the last video, I have discussed about the basics of filters. What is meant by a frequency selective filter? What are the basic classifications and cutoff frequency? Okay. So, now let us move into the design of digital filters from analog filters. And here we will be discussing mainly about IAR filter design, that is, infinite impulse response filters.

അതായത് ഏറ്റവും കോമൺ ടെക്നിക്ക് എയർ ഫിൽറ്ററിന്റെ ഡിസൈനിലെ കോമൺ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നാണ് പറയുക ഇൻഡയറക്റ്റ് മെത്തേഡ് വിച്ച് ഈസ് ഡിസൈൻ ആൻഡ് അനലോ പ്രോട്ടോ ടൈപ്പ് ഫിൽട്ടർ ആൻഡ് ട്രാൻസ്ഫോം ദ പ്രോട്ടോ ടൈപ്പ് ടു എ ഡിജിറ്റൽ ഫിൽറ്റർ അതായത് നമുക്ക് തന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക സോ ആ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ വെച്ചിട്ട് സിമിലറായിട്ടുള്ളൊരു അനലോഗ് ഫിൽട്ടർ ഡിസൈൻ ചെയ്യും എന്നിട്ട് ആനലോഗ് ഫിൽട്ടർ നമ്മൾ ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ അനലോഗ് പ്രോട്ടോടൈപ്പിന് നമ്മൾ എന്തായി മാറ്റും ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യും സോ ഇതാണ് മെത്തഡ് അല്ലാതെ ഡയറക്റ്റ് ഡിജിറ്റൽ ഫിൽറ്റർ അല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ബേസിക്കലി വി ആർ ഡിസൈനിങ് ആൻ അനലോഗ് ഫിൽട്ടർ വിത്ത് ദ ഗിവൻ ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ദെൻ വി വിൽ ബി ട്രാൻസ്ഫോമിംഗ് ദാറ്റ് ഇൻ ടു ഡിജിറ്റൽ ഫിൽട്ടർ സോ സ്റ്റെപ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം സോ ഫോളോയിങ് അത് സ്റ്റെപ്സ് ടു ബി ഫോളോ ഒരു മൂന്ന് സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ബേസിക്കലി അതിനെ പറയാം സോ ഫസ്റ്റ് വൺ ഈസ് മാപ്പ് ദ ഡിസൈഡ് ഫിൽറ്റേഴ്സ് സ്പെസിഫിക്കേഷൻസ് ഇൻ ടു ദോസ് ഫോർ ആൻഡ് ഇക്വൽ ആൻഡ് അനലോഗ് ഫിൽട്ടേഴ്സ് അനലോഗ് ഫിൽട്ടർ സോ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഫിൽട്ടർ സ്പെസിഫിക്കേഷൻ ഫിഷ് ആർ ഇൻ ദ ഡിജിറ്റൽ ഡൊമൈൻ സോ ഫസ് വി ഹവ് ടു മാപ്പ് ദ ഡിസൈഡ് ഫിൽട്ടേഴ്സ് സ്പെസിഫിക്കേഷൻ ഇൻ ടു ദ ഇക്വാൽ ആൻഡ് അനലോഗ് ഫിൽട്ടർ സോ നമുക്ക് കയ്യിലുള്ള ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻസിനെ നമ്മൾ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ദെൻ ഡിറൈവ് ദ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ദ അനലോഗ് പ്രോട്ടോ ടൈപ്പ് സോ വി ആർ ഫസ്റ്റ് ഡിസൈനിങ് ആൻഡ് അനലോഗ് പ്രോട്ടോ ടൈപ്പ് സോ ബിസ വീ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ദ അനലോഗ് പ്രോട്ടോ ടൈപ്പ് സോ നമ്മൾ ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻസിനെ വെച്ചിട്ട് അനലോഗിലേക്ക് മാറ്റി അത് വെച്ചിട്ട് ഒരു അനലോഗ് ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു ഇപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വല്ലതൊന്നുമില്ല ഒരു ട്രാൻസ് ഫംഗ്ഷൻ ആ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാന്നുള്ളതാണ് പിന്നത് റിയലൈസ് ചെയ്യുകയാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഉന്നതമൂടുകളിൽ പറഞ്ഞ പോലെ ഓരോ മെത്തേഡുകൾ വെച്ചിട്ട് റിയലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻ്റെ അനലോഗാക്കി അത് വെച്ചിട്ട് നമ്മൾ ഒരു അനലോഗ് ട്രാൻസ് ഫംഗ്ഷൻ ഉണ്ടാക്കിയ പ്രോട്ടോ ടൈപ്പിന് കറസ് മോൺ കിട്ടില്ല ദൻ ഫൈനൽ സ്റ്റെപ്പ് ട്രാൻസ്ഫോം ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ

ആ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ സൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്തൊരു ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കുക അപ്പോൾ എത്രയുള്ളു അപ്പോൾ ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ആണ് എന്ത് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കും കാരണം ഡയറക്റ്റ് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നതിന് പകരം എന്താ നമ്മൾ ആദ്യം അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് അതിനെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നും പറയുന്നു നമ്മൾ ജനറൽ ഒരു ഫിൽട്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ് സ്പെസിഫിക്കേഷൻസ് ഫോർ ദ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽട്ടർ ആ നമ്മളവിടെ അപ്പുറത്ത് മുന്നേ പറഞ്ഞ ഒരു ജനറലൈസ്ഡ് കേസിലാണ് പറഞ്ഞത് അപ്പോൾ ഇത് കറക്റ്റ് കുറച്ചും കൂടി ഇതായിട്ടുള്ള ഒരു ലോ പാസ് ഫിൽറ്റർ ആണ് അതായത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ് കൂടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഈ കാണുന്നതാണ് ഒരു ലോ പാസ് ഫിൽറ്റർ ഇപ്പോൾ നമ്മൾ രണ്ട് ഡൊമൈനിൽ കാണിച്ചിട്ടുണ്ട് അതായത് നമുക്കിത് കണ്ടാൽ അറിയാം ഈ സൈഡ് നമ്മളുടെ ഏതാണ് ാണ് കാരണമെല്ലാം ഞാൻ പറഞ്ഞു ഓം എന്നുള്ള പോലത്തെ ഒമേഗ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അനലോഗ് ഡൊമൈൻ ആണ് ഡബ്ല്യു എന്ന പോലത്തെ ഒമേഗയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഡിജിറ്റൽ ആണ് മീൻ ചെയ്യുന്നത് ഓക്കെ സോ സെയിം സംഭവങ്ങൾ തന്നെയാണ് അപ്പുറത്തും അപ്പുറത്തും വരച്ചിട്ടുള്ളത് ഒന്ന് ഈ ഓം ഓം ഡൊമൈനിലും ഒമേഗ ഡൊമൈനിലും ആണ് സോ ദിസ് മെൻ യൂസ് കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫിൽറ്റർ ഓക്കെ ഇപ്പം നമുക്ക് ഈ ഡയഗ്രാം നോക്കുക ഇവിടെ മോഡ് മോഡേച്ച് ഓഫ് ജയമെഗ ഇവിടെ മോഡ് മോഡേച്ച് ഓഫ് ഇറേസ്ഡ് ജയമെഗ ഡിജിറ്റൽ ഡിജിറ്റലാൻഡ് സോ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ട് താഴെ വന്നു ഒരു രണ്ട് ഓസിലേഷൻസിലൂടെയും കാണിച്ചിട്ടുണ്ട് അവിടെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ഇതിന് മാക്സിമം വാല്യൂ നമുക്കറിയാം വൺ ആണ് പിന്നെ ഈ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു വാല്യൂ കാണിക്കുന്നത് വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എപ്സിലോൺ സ്ക്വയർ അതെന്താ നമുക്ക് പറയാം അത് അവിടെ നിന്ന് ഒരു നമ്മൾ ഒരു പോയിന്റ് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ താഴത്ത് ഒമേഗ പി എന്ന് പറയുന്നു ഒമേഗ പി അതേപോലെ നമ്മൾ സാധാരണ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടുള്ള വൺ ബൈ റൂട്ട് ആ വൺ ബൈ റൂട്ട് ടു താഴത്തേക്ക് എടുത്ത ഒമേഗ സി കട്ട് ഓഫ് ഫ്രീക്വൻസി മേലെ വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എപ്സുലൺ സ്വയർ പറഞ്ഞ പോലെ താഴത്തൊരു വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് ലാമഡ സ്ക്വയറും ഉണ്ട് അതും ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു ഈ വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എപ്സുലോൺ സ്ക്വയറിന്റെ പോയിന്റ് ഒമേഗ പി മറ്റേ അതിൻ്റെ ഒമേഗ എസ് അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഇത് നമ്മുടെ കട്ട് ഓഫ് ആണ് ഈ ഒരു സംഭവം എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു പാരമീറ്റർ സ്പെസിഫൈങ് അലോബിൾ പാസ് ബാൻഡാണ് നമ്മളൊരു അലോബിൾ ഒരു ടോളറൻസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പോയിന്റാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയിട്ട് പാസ് ബാൻഡിന്റെ ആ ഒരു കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കിട്ടാനാണ് ഇവിടെ നമുക്ക് എപ്സിലോൺ എന്ന് വാല്യൂ സോ എപ്സിലോൺ ഈസ് എ പാരമീറ്റർ സ്പെസിഫയിങ് അലോബിൾ പാസ് ബാൻഡ് ഓക്കെ കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു പോയിന്റും കൂടി ലാംബേയും കൂടി ഉണ്ട് അപ്പോൾ എന്തായിരിക്കും ഇവിടെ വീട്ടിൽ നമ്മൾ എന്നാണ് സോ ഇറ്റ് ഈസ് ദ പാരാമീറ്റർ സ്പെസിഫൈങ് ദ അലോബിൾ സ്റ്റോപ്പ് ബാൻഡ് സോ സ്റ്റോപ്പ് ബാൻഡ് സ്പെസിഫൈ ചെയ്യുന്ന സാധനം ഇത് പാസ് ബാൻഡിൻ്റെ ആണ് ഇത് സ്റ്റോപ്പ് ബാൻഡിൻ്റെ ആണ് ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ബാൻഡായിരിക്കും ഇതിൻ്റെ അപ്പുറത്തുള്ളത് പാസ് ബാൻഡെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ചെറിയൊരു റീജിയൻ വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ബാൻഡ് എന്ന് പറയും അതായത് പാസ് ബാൻഡിൽ നിന്ന് സ്റ്റോപ്പ് ബാൻഡിലേക്കോ സ്റ്റോപ്പ് ബാൻഡിൽ നിന്ന് പാസ് ബാൻഡിലേക്കുള്ള ഒരു ആ ചേഞ്ചിനെയാണ് പറയുന്നത് ഓക്കെ സാ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ലോ പാസ്ബിലിറ്റി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേസിലും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്താൽ അനലോഗ് ഡിസൈൻ ചെയ്തിട്ട് ഡിജിറ്റൽ ആക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ അനലോഗിലെ ലോ പാസ് ഫിൽറ്റർ ആണ് എപ്പോഴും ഡിസൈൻ ചെയ്യുക ഒരു ലോ പാസ് ഫിൽട്ടർ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് അതിനെ വേറെ ഇതിലേക്കും ഹൈ പാസോ ബാൻഡ് പാസോ ബാൻ സ്ട്രോപ്പൊ ഒക്കെ ആയിട്ട് മാറ്റാം സോ ബേസിക്കലി വി ആർ ഡിസൈനിങ് അന അനലോഗ് ലോ പാസ് ഫിൽറ്റർ സോ അതുകൊണ്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിലൊരു പാസ് ബാൻഡ് ഉണ്ട് പാസ് ബാൻഡ് ഉണ്ട് പിന്നെ ഒരു ട്രാൻസിഷൻ ബാൻഡ് വരുന്നുണ്ട് ട്രാൻസിഷൻ ബാൻഡ് അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് പാസ് ബാൻഡ് ഫ്രീക്വൻസി ഉണ്ടാവും സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി ഉണ്ടാവും ഓക്കെ നടുവിൽ ഒരു ഇടയിലായിട്ട് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും വൺ ബൈ റൂട്ട് വൺ ഇതാണ് ഇതിൻ്റെ കാര എന്ന് പറഞ്ഞു വരുന്നത് ഓക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് വരച്ചിരിക്കുന്നു സോ എപ്സിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാരാമീറ്റർ സ്പെസിഫൈയിങ് ദ അലൗബിൾ പാസ് ബാൻഡ് ഈസ് എ പാരാമീറ്റർ സ്പെസിഫയിങ് ദ അലൗബിൾ സ്റ്റോപ്പ് ബാൻഡ് ദെൻ ഒമേഗ പി ഈസ് ദ പാസ് ബാൻഡ് ഫ്രീക്വൻസി ഇൻ റേഡിയൻ ഒമേഗ സി ഈസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രീ ഡി ബി കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും കാരണം അത് നമ്മളിപ്പോൾ ലോകരന്തം എടുത്തിട്ടാണ് ചെയ്യുന്നത് ത്രീ ഡെസിബലാണ് അവിടുന്ന് വൺ മാക്സിമത്തിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വരുമ്പോൾ ത്രീ ഡെസിബലിൻ്റെ കുറവാണ് വരിക സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ത്രീ ഡി ബി കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് ദെൻ ഒമേഗ എസ് ഇസ് ദ സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് ഓക്കെ ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻസാണ് നമ്മുടെ കയ്യിലുണ്ടാവുക നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഇതിനടുത്ത് ഏത് ഇതിലേക്കും മാറ്റുകയാണ് ചെയ്യേണ്ടത് അനലോഗ് ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത് സോ ഫിഗർ ദിസ് ഫിഗർ ക്യാൻ ബി മോഡിഫൈഡ് ടു അപ്ലൈ ടു ദ അനലോഗ് ലോപ്പാസ് ഫിൽറ്റർ ഇപ്പം ഇതിനെ ഇങ്ങോട്ട് നമ്മൾ മോഡിഫൈ ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലത്തെ ഈ ഫ്രീക്വൻസീസ് ഈ എന്താ ഇ ഒമേഗി ഒമേഗ സി ഒമേഗ എസ് എന്നൊക്കെ പറഞ്ഞത് നമ്മളെന്താണ് റേഡിയൻസിലാണ് അത് ഇങ്ങോട്ടാവുമ്പോൾ അനലോഗിലേക്ക് എത്തുമ്പോൾ എന്താകും എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം കൂടെ വരുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡിലേക്ക് വരും ഇനി ചിലപ്പോൾ വേറെ പാരാമീറ്റേഴ്സ് വേറെ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ആയിരിക്കാം തരുന്നുണ്ടാവുക അപ്പോൾ അങ്ങനത്തെ രീതിയിലാണെങ്കിൽ നമുക്കൊരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു കേസും കൂടിയും വരുന്നുണ്ട് ചിലപ്പോൾ വേറെ തരത്തിൽ അതായത് നമുക്ക് നമ്മളുടെ മാഗ്നറ്റൂഡ് റെസ്പോൺസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് പാരാമീറ്റേഴ്സ് തരാം അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഈ കാണിച്ചിട്ടുള്ള എന്ന് പറയുന്നത് അപ്പം ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഇവിടെ നമ്മൾ വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ ആയിട്ടാണ് മേലെ ഉള്ളത് വൺ പ്ലസ് ഡെൽറ്റാ പി വൺ മൈനസ് ഡെൽറ്റാ പി ഇത് വൺ ബൈ റൂട്ട് ടു ഇത് ഡെൽറ്റ എസ് സ്റ്റോപ്പ് ബാൻഡ് പാസ് ബാൻഡിന് ഒരു റേഞ്ച് ഉണ്ട് വൺ പ്ലസ് ഡെൽറ്റാ പി വൺ മൈനസ് ഡെൽറ്റാ പി പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും ട്രാൻസിഷൻ ബാൻഡും ഒക്കെ സെയിം തന്നെ കുറച്ച് ആ സ്പെസിഫിക്കേഷൻ അതിൽ യൂസ് ചെയ്യുന്ന ആ സംഭവങ്ങളൊന്നും മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം അതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ഈ ഡെൽറ്റ പി ഓക്കെ സോ ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്ബാൻഡിന്റെ ടോളറൻസ് ആണ് സോ ഇറ്റ് ഈസ് ദ പാസ് ദാൻഡ് എറർ ടോളറൻസ് പാസ് ബാൻഡ് ബാക്കിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ഇതിന്റെ മേലെ കാണാം നിങ്ങൾക്ക് അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മാക്സിമം മാക്സിമം അലോബിൾ മാഗ്നിറ്റ്യൂഡ് ഇൻ ദ സ്റ്റോപ്പ് ബാൻഡ് മാഗ്നിറ്റ്യൂഡ് ഇൻ ദ സ്റ്റോപ്പ് ബാൻഡ് ഓക്കെ അത് നമുക്ക് കണ്ട് ഞാൻ മനസ്സിലാവും ഈ ഒമേഗ സോറി ഡെൽറ്റ പി എന്ന് പറയുന്ന ഒരു റേഞ്ച് വരുന്നുണ്ട് ഡെൽറ്റ വൺ പ്ലസ് ഡെൽറ്റ പി വൺ മൈനസ് ഡെൽറ്റാ പി അപ്പൊ ഇതുകൊണ്ട് ഒരു പാസ് ബാൻഡ് ടോളറൻസ് ആണ് അതായത് ടോളറൻസ് ആണ് വരുന്നത് ഇതിന്റെ ഇടയിൽ വാരി ചെയ്യാറുള്ളത് വൺ ഇന്ന് മാലയും വൺ ചോടിയായിട്ടുള്ള അതുപോലെ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ ഒറ്റ ഇതാണ് അപ്പം ഇതില് നമുക്ക് മാക്സിമം അലോബിൾ ഇതിന്റെ ഉള്ളിലേക്ക് വരണം അപ്പം അതിൻ്റെ പുറത്ത് പോകാൻ പാടില്ല അതാണ് മാക്സിമം അലോബിൾ മാഗ്നിറ്റ്യൂഡ് എന്താ സ്റ്റോപ്പ് ബാൻഡ് ബാൻഡാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതിൽ തന്നെ ഇവര് തമ്മിലൊരു റിലേഷൻ റിലേഷൻ ഒക്കെ ഉണ്ട് ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു റൂട്ട് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഡെൽറ്റാ പി ഇതാണ് എപ്സിലോൺ ആയിട്ടുള്ള റിലേഷൻ നമുക്കറിയാം എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാരാമീറ്റർ ആയിരുന്നു സ്പെസിഫൈ അലോബിൾ പാസ് ബാൻഡ് അതേപോലെ ലാംഡയ്ക്കും റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം ലാംഡ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൺ പ്ലസ് ഡെൽറ്റ പി ഹോൾ സ്ക്വയർ മൈനസ് ഡെൽറ്റ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽട്ട എസ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം നമ്മുടെ എപ്സിലോണും ലാമ്പയും കാണാം അപ്പോൾ നമ്മൾ മേലത്തെ ക്യാരക്ടറിറ്റിലേക്ക് എത്തിക്കാം എന്നിട്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതാണ് നമ്മുടെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത് ബേസിക്കലി നമ്മൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് അപ്പം അതിലെ ഡിഫറെൻറ്റ് സ്പെ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ആണ് തന്ന് അപ്പോൾ ഒന്നെങ്കിൽ ഇതിലായിരിക്കാം തരിക അതായത് പാസ്ബാൻഡ് എയറർ ടോൾ റൺസും മാക്സിമം ഒക്കെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിലായിരിക്കാം സ്പെസിഫിക്കേഷൻ നന്നാവുക ഏതായാലും നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും കറസ്പോണ്ടിങ് അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യും ദെൻ വി വിൽ ഡിറൈവ് അറ്റ് ദ അനലോഗ് അനലോക്ക് ട്രാൻസ്ഫംഗ്ഷൻ ആൻഡ് ഫൈനലി വിൽ കൺവേർട്ട് ഇൻ ടു ദ ഡിജിറ്റൽ സോ ബേസിക്കലി വി ആർ ഡിസൈനിങ് എ ലോ പാസ് ഫിൽറ്റർ ഒന്നാലോചിച്ചല്ല ലോ പാസ് അനലോ ഫിൽറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അതിൽ നിന്നാണ് എല്ലാം അതിലേക്കും പോകുന്നത് ഓക്കെ